ഹലോ ഫ്രണ്ട്സ്, ക്യാൻഡി ഹോമിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാനും ആരും മറക്കണ്ട. ഞാൻ എൻ്റെ മുയലുകൾക്ക് കൊടുക്കുന്ന കുറച്ച് പുല്ലിനങ്ങളും ചെടികളും ഇലകളും ഒക്കെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലോട്ട് നേരെ കടക്കാം. ഇതെൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ചെറിയ വഴിയാണേ. അപ്പോൾ അവിടെ നിറയെ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ചെടി. ഈ ഒരു ചെടിയാണ് ഞാൻ കൂടുതലായിട്ട് മുയലിന് കൊടുക്കുന്നത്. ഇതിനൊരു ചെറിയ മഞ്ഞ പൂവൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഇത് ഒരുപാട് നിറയെ ഇതിന് മുയലിന് പറിച്ചു കൊടുക്കാറുണ്ട്. അത് നന്നായിട്ട് കഴിക്കുന്നുമുണ്ട്. ഇനി അടുത്തൊരു പുല്ല് കാണിച്ചു തരാം. ഈ ചെടിയും നന്നായിട്ട് മുയൽ കഴിക്കുന്നുണ്ട്. ഇതും കൊടുക്കാം. ഇനി അടുത്തൊരു ഇല കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ അവിടെ ഒരുപാടുള്ള ഒരു ഇലയാണ്. ഇതിൻ്റെ പേരും എനിക്കറിയില്ല. ചെറുതായിട്ടൊരു വെള്ള കളറിലൊരു പൂവൊക്കെ വരുന്നതാണ്. ഇത് ഒരു പാടം പോലെ ഞങ്ങളുടെ ഇവിടെ നിറയെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒരുപാട് മുയൽ കൊടുക്കാറുണ്ട്. മുയൽ കഴിക്കുന്നുമുണ്ട്. മുയലിനൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ചെടിയും മുയലിന് കൊടുക്കാം. ഇനിയുള്ളത് തുളസി ഇല. ഇതും ഞാൻ കൊടുക്കാറുണ്ട്. ഇനിയൊരു ചെടി കാണിച്ചു തരാമേ. ഞങ്ങളുടെ വയലിലൊക്കെ നിറയെ നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇതിനൊരു ചെറിയ മഞ്ഞ പൂവാണ്. സൂര്യകാന്തി പൂവിൻ്റെ ചെറിയ പൂ പോലെയാണ് ഇരിക്കുന്നത്. ഇതും ഞാൻ നിറയെ കൊടുക്കാറുണ്ട്. ഇതും മുയലിന് കൊടുക്കും കേട്ടോ. ഇതും നന്നായിട്ട് ഇന്ന് കഴിക്കുന്നുണ്ട്. ഇനി ഒരു ചെടി കാണിച്ചു തരാമേ. ഇതൊരു പുല്ല് പോലത്തെ ഒരു ചെടിയാണ്. വള്ളിച്ചെടി പോലെ നിൽക്കുന്നതാണ്. ഇതും മുയൽ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരുപാടുണ്ട്. ഇത് ധൈര്യമായിട്ട് മുയലിന് കൊടുക്കാം. ഇനി അടുത്തൊരു ചെടി കാണിച്ചു തരാം. ഇത് ഒരു വയലറ്റ് കളർ പൂവൊക്കെ വരുന്ന ഒരു ചെടിയാണ്. ചെറുതായിട്ട് കണ്ട ഒരു കാവൂലയും ഒക്കെ ഉള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരും എനിക്കറിയില്ല. ഈ ചെടി കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കായൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഇല ഇട്ട് കൊടുക്കും. മുയൽ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഇതും മുയലിന് കൊടുക്കാം. ഇനി കുറച്ച് ഇല വർഗ്ഗങ്ങളൊക്കെ കാണിച്ചു തരാം. വാഴയില മെയിനായിട്ട് ഞാൻ മുയലിന് കൊടുക്കുന്നൊരു ഇലയാണ് വാഴയില. എനിക്ക് പുല്ലിൻ്റെയൊക്കെ ക്ഷാമം വരുമ്പോൾ ഞാൻ വാഴയിലയാണ് പറിച്ചു കൊടുക്കുന്നത്. വാഴയില കൊടുക്കുമ്പോൾ തലേ ദിവസമേ പറിച്ചു വെച്ചിട്ട് കറിയൊക്കെ പോയതിന് ശേഷം പിറ്റേന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുകയാണെങ്കിലും നേരത്തെ തന്നെ വാഴയില പറിച്ചു വെച്ചിട്ട് കറിയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം കൊടുക്കണം. ഇനി കൊടുക്കുന്ന ഒരു ഇലയാണ് ചെമ്പരത്തി ഇല. മുയൽ പ്രസവമൊക്കെ കഴിയുന്ന സമയമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെമ്പരത്തി ഇലയൊക്കെ കൊടുക്കാറുണ്ട്. ചെമ്പരത്തി ഇലയൊക്കെ കൊടുത്താൽ മുയലിൻ്റെ കുഞ്ഞിനെയൊക്കെ കഴിക്കുന്ന ആ സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൽ നല്ലതാണ്. ഇനി ഞങ്ങളുടെ മുറ്റത്തൊരു പ്ലാവ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇല കിട്ടാതെ വരുന്ന സമയമൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പ്ലാവിലേയും കൊടുക്കാറുണ്ട്. പക്ഷെ എപ്പോഴും ഒന്നും പ്ലാവിൽ ഞാൻ കൊടുക്കില്ല. കറയുള്ളൊരു ഇലയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇല കിട്ടാതെ വരുന്ന സമയത്ത് മാത്രം തലേന്ന് ഈ പ്ലാവിൽ പറിച്ചു വെച്ചിട്ട് കറയൊക്കെ കളഞ്ഞതിന് ശേഷം പിറ്റേന്നാണ് ഈ പ്ലാവിലേയും കൊടുക്കുന്നത്. ഇനിയും പറയുന്നത് ഓലയാണ്. ഇതിൻ്റെ ഈർക്കിലി കളഞ്ഞിട്ട് ഓല മാത്രമായിട്ട് കൊടുക്കാം. അടുത്തത് മാവിലയാണ്. ഞങ്ങളുടെ മുറ്റത്തൊരു ചെറിയ മാവുണ്ട്. അപ്പം അത് ഇലയൊന്നും കിട്ടാതെ വന്ന സമയമാണെങ്കിൽ മാവിൻ്റെ ഇലയും കൊടുക്കാറുണ്ട്. അതും ഇതുപോലെ തന്നെ തലേന്നെ പറിച്ചു വച്ചിട്ട് പിറ്റേന്നാണ് കൊടുക്കുന്നത്. കരയൊക്കെ ഉള്ള ഇലയാണ് മാവില. അത് എപ്പോഴൊന്നും കൊടുക്കണ്ട, മുയലിന് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അടുത്തത് മൽബറി ഇലയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇലയാണ് മൽബറി. ഒരുപാടൊന്നും കിട്ടാനില്ല ഇപ്പോൾ. ഞങ്ങളുടെ വീട്ടിൽ ചെറുതായിട്ടൊരു തൈ കിട്ടിയപ്പോൾ കൊണ്ടുവന്ന് നട്ടതാണ്. അപ്പോൾ അതിൽ ഇല പൊടിച്ചു വരുമ്പോൾ തന്നെ ഞാനത് പറിച്ചെടുത്ത് മുയലിന് കൊടുക്കാറുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു ചെറിയ തൈയാണ്. പ്രസവമൊക്കെ കഴിഞ്ഞ മുയലിന് മൽബറി ഇല കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഡെലിവറി കഴിഞ്ഞ മുയലിനൊക്കെ മൽബറിയിലെ ഇല കൊടുക്കാറുണ്ട്. ഇനി മുയലിന് കൊടുക്കുന്ന ഒരുപാട് ഇലകൾ കാണിക്കും.
കാണിക്കാറുണ്ട്. അതൊന്നും ഒരു വീഡിയോയിൽ നിൽക്കില്ല. ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് അതൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാനും ആരും മറക്കണ്ട. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.